വീരേന്ദ്ര കുമാറിന് കേരളീയർക്കൊരു മുഖവില ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണ യോഗം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചിരുന്നു. മാതൃഭൂമിയുടെ നടന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്, പാർലമെന്റിനോടനുബന്ധിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. മാതൃഭൂമി ഒറ്റ പരിപാടി നടത്തിയുള്ളൂ, കേരളത്തിൽ നടത്തിയില്ലേ? കേരളത്തിൽ മാതൃഭൂമി എവിടെയെല്ലാം നടത്തിയെന്ന് നമുക്ക് അറിയില്ല, അതിന്റെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അങ്ങനെ അറിയാവുന്നത് തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല. തീർച്ചയായിട്ടും മാതൃഭൂമിയുടെ ഈ പിന്നെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു തീർച്ചയായും ഞങ്ങളെ പോലുള്ള പഴയ ആളുകൾ തീർച്ചയായിട്ടും വിളിക്കാതിരിക്കില്ല. പാർട്ടിയുടെ എന്തോ പിന്നെ രീതിയിൽ റിപ്പോർട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒരു 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 അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്നത്. പ്രശാന്ത് ഭൂഷണെ പോലുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന തലമുതിർന്ന അഭിഭാഷകരും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും ഒക്കെ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് വീരേന്ദ്രകുമാർ സാറിനോട് ഒപ്പം തന്നെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അതെ പ്രശാന്ത് ഭൂഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെ, അദ്ദേഹം ആരാണെന്ന് ഉള്ള. അപ്പൊ ആ സമ്മേളനത്തില് പുള്ളി അന്യം പിന്നെ കോളേജിയം ജഡ്ജിയായിട്ട് പാനലിൽ വന്നിട്ട് പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ വേദിയില് നമ്മുടെ കേന്ദ്രത്തിലെ മന്ത്രി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ നിന്ന് പിന്നെ പോയി മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പിന്നെ മറ്റേ നമ്മുടെ ഓടി വിളിച്ചിറങ്ങിയത് വി മുരളി, അയാളായിരുന്നു ഈ പ്രസംഗം തുടങ്ങി അത് അനുസ്മരണ മുഖ്യാതിഥി തുടങ്ങി വെച്ചത്. തുടങ്ങി വെച്ചിട്ട് അദ്ദേഹം അങ്ങ് പ്രസംഗം തുടങ്ങി. 48 മിനിറ്റ് അദ്ദേഹം നിർത്താതെ പ്രസംഗിച്ചു. അതല്ല, 48 മണിക്കൂർ പ്രസംഗിച്ചിട്ട് 48 മിനിറ്റ് സംസാരിച്ചിട്ട് 5 മിനിറ്റ് പോലും വീരേന്ദ്രകുമാർ സാറിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. വീരേന്ദ്രകുമാർ വലിയ മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന്റെ അനുസ്മരണമാണ് മറ്റൊരു മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങിയിട്ട് അദ്ദേഹം നേരെ പിന്നെ ഇങ്ങനെ ഇന്ത്യയിലെ വടക്കേ പിന്നെ തെക്കേ അറ്റത്തേക്ക് ഇങ്ങനെ പാഞ്ഞ് വന്നിട്ട് പിണറായി വിജയനെ പത്ത് തെറി. കേരളത്തിലെ സ്വന്തം മന്ത്രിയായ അദ്ദേഹത്തിന് പിന്നെ പറയുന്നുണ്ടേ പിണറായി വിജയന്റെ കാര്യത്തെ കുറിച്ച്. പ്രസംഗത്തിന്റെ മുക്കാൽ ഭാവവും ഇവിടുത്തെ ഭരണത്തിന്റെ ഉള്ളരായ്മകള്, ഇവിടുത്തെ ജനങ്ങളുടെ അസംതൃപ്തി, മറ്റു മറിച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി. ഒരു 10-15 മിനിറ്റ് കണ്ടിയപ്പോ തന്നെ ഒരു കഴമ്പില്ലാത്ത പ്രസംഗം ഒന്ന് കേട്ടപ്പോ തന്നെ ആളുകൾ ഇരുന്ന് ഞെരുവിരി കൊണ്ടു. സദസ്സും വേദിയിലിരുന്നവരും ഇയാളുടെ 10 തലമുറയ്ക്ക് കിടപിടിക്കുന്ന ആളുകളാണ് ഈ വേദിയിൽ നിരന്തിരിക്കുന്നത്. അവരെല്ലാം ഇരുന്ന് ഇയാൾ ഇങ്ങനെ നോക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചുള്ളായിരുന്നു സെമിനാർ. അതിനെ കുറിച്ച് മാത്രം 5 അക്ഷരം പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇവിടുന്ന് പിന്നെ കേരളത്തിലെ ഭരണമൊക്കെ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ വംശാധിപത്യം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നോ, അതൊരു പോയിന്റ് പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. കുടുംബവാഴ്ച ശക്തമായി കൂടുന്നു. അത് പുള്ളിയുടെ പാർട്ടിയിലെ കാര്യം പുള്ളി കാരണം ഇയാളെ ആരും വിട്ടുവന്നുള്ള ഇയാളെ നോക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. 5 വരി പോലും വീരേന്ദ്രകുമാർ സാറിനെ പ്രകീർത്തിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ, അദ്ദേഹം എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, സാഹിത്യകാരൻ, നല്ല ഒന്നാന്തര സംഘാടകൻ, രാഷ്ട്രീയ, അങ്ങനെയൊന്നും പറഞ്ഞു. വീരേന്ദ്രകുമാർ സാറിന് പകരം വെക്കാൻ വേറൊരാളില്ല. അത് നമുക്ക് മലയാളികൾക്ക് ആർക്കും അറിയാതെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ ആളാണോ ഇദ്ദേഹം? കണ്ടുപിടിച്ചതെന്നുള്ളത് അറിയില്ല. ഇവരെയൊക്കെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോൾ ആ പിന്നെ അയാൾ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം വിളിക്കാൻ. അതേസമയം നിങ്ങൾ എന്തുകൊണ്ട് ഡൽഹിയിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ഗവർണറെ വിളിക്കാൻ എന്താ? അദ്ദേഹം ഡൽഹിയിൽ വന്നതിനല്ലോ. അല്ല, നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റല്ലോ വെങ്കയ്യ നായിഡു, അദ്ദേഹം ഓടി വരുമായിരുന്നു. അപ്രീസിയേഷൻ ഉള്ള ഒരാളാണ് ശരത് യാദവ് ഒക്കെ ഡൽഹിയിൽ ഉണ്ടാവുന്നുണ്ട്. തലമുതിർന്ന നേതാക്കന്മാര് ഡൽഹിയിൽ കിടക്കുമ്പോഴാണോ ഈ മുരളീധരനെ പോലെ
വീരേന്ദ്രമാർ സാറിന്റെ വീടിന്റെ പടിക്ക് അതെയാണോ? അതെ, അല്ല, അതിന് ശേഷം നടന്ന ദുരന്തം പറയട്ടെ. അതിലെ കാര്യം ഇയാളുടെ യോഗ്യത നമുക്ക് ആദ്യം മാറ്റി വെക്കാം. ഇയാൾ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങി 48 മിനിറ്റ് സംസാരിക്കുന്നതിന് ആളുകൾ മുഴുവൻ ഇതായി തുടങ്ങി, കംപ്ലീറ്റ് ആയി തുടങ്ങി. എന്നിട്ട് പ്രസംഗം നിർത്തി ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. എനിക്ക് വളരെ അത്യാവശ്യമുണ്ട് പിന്നെ അങ്ങോട്ട് പോകണമെന്ന്. കാരണം എന്ന് പറയാം, വളരെ അത്യാവശ്യം. കാരണം മറ്റേ മറുപടി പറയും, മറ്റേ മറുപടി അതൊന്നും കേൾക്കാതെ ഇയാൾ ഇറങ്ങിപ്പോയി. എന്തിനാണെന്ന് അറിയാമോ? അവിടെ മറ്റേ ഇയാളുണ്ടല്ലോ, നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉണ്ടല്ലോ. അപ്പൊ ജയശങ്കർ ചിലപ്പോ കോളിംഗ് ബെല്ല് അടിച്ചിരിക്കും. കാരണം ഇയാൾക്ക് വേറെ പണിയില്ലല്ലോ. ഏതെങ്കിലും ഫയൽ എടുത്തോണ്ട് വരാനോ, അല്ലെങ്കിൽ അദ്ദേഹം നോക്കിയ ഫയൽ എടുത്ത് തിരിച്ചു കൊടുക്കാനോ വേണ്ടി ഇയാളെ ചിലപ്പോ ചായ വാങ്ങിക്കാനോ, ചിലപ്പോ ഇയാൾ അന്വേഷിച്ചപ്പോ രണ്ടു മൂന്ന് ബില്ലടിച്ചപ്പം ഇയാളുടെ പി ആരെങ്കിലും വിളിച്ചു പറഞ്ഞു, ഇതാ പിന്നെ സാഹിബ് വിളിക്കുന്നു, ഓടി വാ, അല്ലെങ്കിൽ ചിലപ്പോ കസേര കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോഴേ വേദിയിലിരുന്ന പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ പറഞ്ഞ വാചകം കോമൺ ആയിട്ട് അവർ ഇത് പറഞ്ഞു, ഇതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി ഇതാണ് അവര് അല്ലെ. ഏകദേശമായിട്ട് അവർ പറഞ്ഞതാണല്ലോ ഇതാണ്. ഇത് നിങ്ങൾ പത്രക്കാരിരുന്ന വേദി അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരെ ഒറ്റ കെട്ടിട്ട് ഇതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതാണ് ജനാധിപത്യ ധ്വംസനം. കുറെ വായി തോന്നുന്നു പറഞ്ഞ് ആരെങ്കിലും ചീത്ത വിളിച്ച് എന്നിട്ട് മറ്റേ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്താണ് മറുപടി പറയണമെന്ന് കേൾക്കേണ്ട, ക്ഷമിക്കാതെ അക്ഷമത കാണിച്ചിട്ട് ഇറങ്ങിപ്പോവുക, ഇതാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി എന്ന് അവർ സമർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. അതാണ് വി മുരളീധരൻ ഇന്നലെ കാണിച്ചൊരു സംഭവം. പ്രതീകാത്മക പരിപാടിയായിരുന്നു പുള്ളി നടത്തിയത്. അതെ, ഈ സത്യം പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഇയാള് വിളിച്ചവരെ വേണം നമ്മൾ പിന്നെ വഴക്ക് പറയേണ്ടത്. ഇത്തരം ഒരു പിന്നെ ഒരു 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 വീരേന്ദ്രകുമാറിനെ കുറിച്ച് പിന്നെ ഒന്നും പറയാൻ അറിയാത്ത ഒരു കക്ഷിയാണ് അയാൾക്ക്. അയാൾക്ക് വീരേന്ദ്രകുമാർ ആരാണ്, ഇയാൾ ആരാണ്, ജോലിയും തൊഴിലും ഇല്ലാതെ നടക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ഈ പിന്നെ വേറെ ആരെങ്കിലും ഡൽഹിയിൽ ആരെയും കിട്ടാത്തത്? ഇവിടുത്തെ മുഖ്യമന്ത്രിയെ വിളിച്ച് അദ്ദേഹം പോകുമായിരുന്നല്ലോ. ഇവിടുന്ന് നമ്മുടെ ഗവർണറെ വിളിച്ചാൽ പോകുമായിരുന്നല്ലോ അദ്ദേഹം. അവർക്കറിയാമല്ലോ വേണ്ട, നമ്മുടെ പാർലമെന്റിലെ പിന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള എത്ര നേതാക്കന്മാരുണ്ട്. സീതാറാം യെച്ചൂരിയെ വിളിച്ചാൽ അദ്ദേഹം പോവും. സി പി എമ്മിന്റെ ഒന്നും വേണ്ട, എത്ര എത്രയോ പിന്നെ ഉയരത്തിൽ നിൽക്കുന്നതാണ് ശശി തരൂര്. അദ്ദേഹം ലോക രാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹത്തിന് വീരേന്ദ്രകുമാർ സാറിനെ കുറിച്ച് പറയാനുള്ളത് കേൾക്കണമായിരുന്നു. അതെ, എന്നിട്ട് ഇതുപോലുള്ള ഈ തറ രാഷ്ട്രീയം കളിക്കുന്ന ഒരാളിനെ കേരളത്തില് പിന്നെ യാതൊരു തരത്തിലുള്ള ഒരു ഇരിപ്പിടം പോലും കിട്ടാത്ത ഒരു കക്ഷിയാണ് ഈ മുരളീധരൻ. ഇവിടെ വരരുതെന്നാണ് സുരേന്ദ്രൻ്റെ കൂട്ടർ പ്രാർത്ഥിക്കുന്നത്. ഇയാൾ ഇങ്ങോട്ട് വന്നേ പോരുത്. ഇയാൾ ഇലക്ഷനിൽ മാത്രം പിന്നെ അവിടുന്ന് കൊടുക്കുന്ന ഫണ്ടും കൊണ്ടെങ്കിൽ പോന്നാൽ മതി, എന്നിട്ട് തന്നിച്ച് അതുപോലെ തിരിച്ചു പോകണം എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ഇവിടെ ഉള്ളവർ ഇങ്ങനെയുള്ളൊരു കക്ഷിയെ പിടിച്ച് ഈ ഇത്രയും വലിയൊരു മഹാന്റെ പേരിൽ നടന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനാക്കുകയും അയാൾ വായി തോന്നുന്നത് അയാൾക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് എന്താണ് അയാളെ പറഞ്ഞതെന്നുള്ളത്, എന്നിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ, അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷ ബഹുമാനവുമില്ല, പ്രതിപക്ഷം പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നുമില്ല, പ്രതിപക്ഷത്തിനെ ഒതുക്കിയിരുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് ശരിക്കും മുരളീധരൻ പ്രവൃത്തിയിൽ തൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇന്നലെ തെളിയിച്ചിട്ട് പോയി. അതവിടെ ഡയസിലിരുന്ന എല്ലാവരും പറയുകയും ചെയ്തു, ഇതാണ് വെല്ലുവിളി, യഥാർത്ഥ വെല്ലുവിളി ഇതാണ്. ഇത് കണ്ടു പഠിക്കണം നിങ്ങൾ പത്രക്കാർ, ഇത് റിപ്പോർട്ട് ചെയ്യണം, ഇത് വെറുതെ വിടരുത്. ഇതാണ് നമ്മളെ വെല്ലുവിളി, രാജ്യം നേരിടുന്ന വെല്ലുവിളി എന്ന് അവിടെ പറയുകയും എല്ലാവരും കൂടി ഈ സദസ് മുഴുവൻ കൈയടിക്കുകയും ചെയ്തു. അതായത് സദസ്സിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി ഇത് അസംബന്ധമാണ് ഇയാൾ പറയണതെന്നും, അതുപോലെ തന്നെ ഇയാൾ പിന്നീടുള്ള പെരുമാറ്റവും കണ്ടിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യം ആ വിഷയത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ പുള്ളി അത് അതിനകത്ത് ഇടപെട്ടു, പ്രസംഗിച്ചു എന്നുള്ളതാണ് ഇന്നലെ അവിടെ ഉണ്ടായ സമ്മേളനത്തിന്റെ ആകത്തുക.